വിവാഹ വാഗ്ദാനം നൽകി ആര്യ 80 ലക്ഷം തട്ടി. വിദുജയുടെ പരാതിയിൽ ആര്യ എല്ലാവരെയും പറ്റിച്ചത് എങ്ക വീട്ടു മാപ്പിളൈ എന്ന ടെലിവിഷൻ ഷോയിലൂടെയായിരുന്നു. 16 പെൺകുട്ടികളെ വെച്ച് തുടങ്ങിയ ഷോയിലെ വിജയിയെ വിവാഹം കഴിക്കുമെന്നായിരുന്നു വാഗ്ദാനം. 3 പേർ വിജയികളായിയെന്നും അതിൽ ഒരാളെ കെട്ടിയാൽ മറ്റുള്ളവർക്ക് വിഷമമാകുമെന്നും പറഞ്ഞ് പതുക്കെ തടിയൂരി. അതുവരെ ഷോ കണ്ടവർ ഇളിബ്യരായി. ഇതെല്ലാം കഴിഞ്ഞ് തെലുങ്ക് നടി സായേഷയെ ഒത്തുകിട്ടിയപ്പോൾ അവളെ അങ്ങ് കെട്ടി. അതിനിടയിലിതാ ദാരിദ്ര്യം പറഞ്ഞ് തന്റെ കൈയിൽ നിന്നും 80 ലക്ഷം തട്ടിയെടുത്തെന്ന് പറഞ്ഞ് ഒരു ജർമ്മൻ യുവതി എത്തിയിരിക്കുന്നു. ജർമ്മൻ സ്വദേശിയായ യുവതി ചെന്നൈയിൽ ആരോഗ്യമേഖലയിലാണ് ജോലി ചെയ്തു വരുന്നത്. അവരുടെ പേര് വിജ നവരത്നരാജ. ആര്യയെ പരിചയപ്പെട്ടു. മികച്ച സൗഹൃദം സ്ഥാപിച്ച ആര്യ പ്രണയവും വിവാഹ വാഗ്ദാനവും നൽകി. അത് വിശ്വസിച്ച് സ്വപ്നം കണ്ട് നടക്കുന്നതിനിടയിലാണ് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത്. ലോക്ഡൌൺ കൂടിയായതോടെ സിനിമകൾ കുറഞ്ഞെന്നും ജീവിക്കാൻ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് സാമ്പത്തിക സഹായം തേടുകയായിരുന്നു. ഒപ്പം തന്നെ വിവാഹകാര്യവും പ്രണയവും പറഞ്ഞ് 80 ലക്ഷത്തോളം രൂപ കൈക്കലാക്കിയപ്പോഴാണ് അറിയുന്നത് എല്ലാം തട്ടിപ്പാണെന്ന്. എന്നെ ചതിച്ചതിന്റെ മുഴുവൻ രേഖകളും കയ്യിലുണ്ടെന്ന് പറയുന്ന വിജ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്കും രാഷ്ട്രപതിയുടെ ഓഫീസിലേക്കും തനിക്ക് നീതി നേടിത്തരണമെന്ന് അപേക്ഷിച്ച് പരാതി നൽകിയിരിക്കുകയാണ്. ആര്യ ചതിക്കരുതായിരുന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുതൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബ്സ് 9 ലക്ഷം കടന്നിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.